ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വാഴയ്ക്ക പൊടിമാസ് ആണ് അതായത് നമ്മുടെ വാഴയ്ക്ക തോരൻ അത് ഞാൻ ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലാണ് ഇന്ന് ഈ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഈ ഒരു പൊടിമാസം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു തമിഴ്നാട് റെസിപ്പിയാണ് ഒന്നുമില്ല നമ്മുടെ തേങ്ങയിട്ട തോരൻ അത്രേ ഉള്ളൂ ബട്ട് ശരിക്കുള്ള പൊടിമാസിൽ അവർ ഗ്രേറ്റ് ചെയ്തിട്ടാണ് വാഴയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ വളരെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഇതിലെ കഷ്ണം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചീവിയിട്ടും എടുക്കാം അപ്പം എങ്ങനെയാണ് ഈ ഒരു വാഴയ്ക്ക പൊടിമാസം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമുക്ക് വാഴയ്ക്ക പൊടിമാസ് അല്ലെങ്കിൽ വാഴയ്ക്ക തോരൻ തമിഴ്നാട്ടിലാണ് ഈ പൊടിമാസ് കൂടുതലും ഉണ്ടാക്കുന്നത് നമ്മുടെ തോരൻ തന്നെയാണ് കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല സോ ഇങ്ങനെയാണ് ഈ വാഴയ്ക്ക പൊടിമാസ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പകുതിയോളം ഞാനിവിടെ ഒരു മീഡിയം സൈസിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ വളരെ പൊടിമാസല്ലേ അപ്പോൾ എല്ലാം പൊടി പൊടിയായിട്ട് അരിയണം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ടും എടുക്കാം സവാള എന്തായാലും ഗ്രേറ്റ് ചെയ്താൽ ഒന്നും കാണില്ല അതുകൊണ്ടാണ് ഞാൻ വളരെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത് പച്ചമുളക് ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു 7 നടുവേ കീറി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം സവാളയുടെ കാര്യം ഞാൻ പറഞ്ഞു ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇനി വാഴയ്ക്ക വാഴയ്ക്ക നിങ്ങൾക്ക് ഏത് കായ വേണമെങ്കിലും എടുക്കാം ഓക്കെ ഇപ്പം ഞാനിങ്ങനെ ഒരു നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന ഈ പൊന്തൻ വാഴയ്ക്ക അല്ലേ പറയുന്നത് അത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു റോബസ്റ്റ വാഴയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വീട്ടിലുണ്ടായതാണ് ഓക്കെ അപ്പം ഇന്നത് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം തൊലിയൊക്കെ ഞാനൊന്ന് പീൽ ചെയ്ത് കളയുകയാണ് ഒന്ന് ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് ചെവി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൊലി ഈസി ആയിട്ട് വരും ഞാനിതൊന്ന് ചെയ്യാൻ പോകുന്നത് പ്രഷർ കുക്കറിലാണ് കേട്ടോ നന്നായി കഴുകി വെച്ചിരിക്കുകയാണ് അപ്പം ഇതേപോലെ തന്നെ രണ്ടിൻ്റെയും തൊലി നന്നായിട്ട് പീൽ ചെയ്ത് കളയുക കണ്ടോ ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഗ്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ കുഞ്ഞു കുഞ്ഞായി അരിയാൻ പോവാണ് ഓക്കെ പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ പോവാണ് അപ്പം ഒന്ന് പൊടി പൊടിയായി അരിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വാഴയ്ക്ക എന്താ വളരെ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് എത്ര പൊടി പൊടിയായിട്ട് അരിയാൻ പറ്റുമോ അത്രയും എന്താ ഒരു കഷ്ണത്തിൻ്റെ വലിപ്പമൊക്കെ അത് ഇത്രയേ ഉള്ളൂ അപ്പം അത്രയും പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് സോ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പച്ചമുളക് സവാള പിന്നെ കുറച്ച് കറിവേപ്പില വേണം കുറച്ച് ഉഴുന്ന് പരിപ്പ് വേണം കടുക് വേണം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്ന ഉടനെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എപ്പോഴും അവർ എപ്പോഴും പൊടിമാസം എല്ലാം ചെയ്യുന്നത് കറക്റ്റായിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ പ്യുവർ നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് സോ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് തുടങ്ങണം അപ്പം ആദ്യം ഒന്ന് കടുക് പൊട്ടിയതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 1/2 teaspoon ഉഴുന്ന പരിപ്പാണ് അപ്പോൾ ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് വേവിക്കാം ഇപ്പോൾ ഒന്ന് കളറ് മാറിയിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പില അതേമാതിരി സവാള ഇടുന്നത് ഇതേ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇതിൽ വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല പച്ചമുളകിൽ നിന്നാണ് എരിവ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു 7 പച്ചമുളക് എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് എരിവ് അനുസരിച്ചിട്ട് 5-6 ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്
ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ ഒന്ന് പച്ചമുളകിൻ്റെ ഒന്ന് ഫ്ലേവർ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കായ അരിയത് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഉടനെ തന്നെ ഉണ്ടാക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ അത് കളർ മാറും. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പൊന്ന് ഇളക്കട്ടെ, അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിലിന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രഷറൊക്കെ പോയി, ഞാൻ കുക്കർ തുറന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു കാൽ കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി റെഡിയായി. വാഴയ്ക്കാ പൊടിമാസ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഞാൻ സെർവ് ചെയ്ത ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വാഴയ്ക്കാ പൊടിമാസ് ഞാൻ ഇതാ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.